തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തിരുവള്ളൂർ സെക്കൻഡറി പാലിയേറ്റീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം വേളം MM പാർക്കിൽ വെച്ച് നടന്നു. വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പലവിധത്തിലുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, കാല് രണ്ടും ഇല്ലാത്തവരുണ്ട്, അത് തീരെ സ്വാധീനമില്ലാത്തവരുണ്ട്. ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവരെ ഒരു ദിവസം ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഒരു ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു ദിവസം മുഴുവൻ അവരെ ആനന്ദിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിന് സെക്കൻഡറി പാലിയേറ്റീവ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളൊരു പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക, മാസങ്ങൾക്ക് മുമ്പ് കത്ത് കൊടുക്കുക, അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കുക. എന്നാൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരൻ സുഭാഷിനെ നമുക്ക് കിട്ടിയത്. ഫോൺ വിളിച്ചു, സ്പോട്ടില് പാലിയേറ്റീവുകാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞ പാടെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമുക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ പാലിയേറ്റീവിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വന്ന സുഭാഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ സുഭാഷിന്റെ ഈ ചെറിയ കലാവിരുന്നിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സുഭാഷിന് മൈക്ക് കൈമാറുന്നു. ഉല്ലസിച്ച് നമ്മളൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇവന്റ് ആക്കി മാറ്റി നമ്മൾ ഇവിടുന്ന് തിരിയും. കുഞ്ഞിമണി മാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നില്ല പൂവില്ല. കുഞ്ഞിമണി മാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നില്ല പൂവില്ല. പുന്നാരമോതും മധുരം എന്നുളം കുഴലിലെ തേനില്ല. Thank you.
പാട്ട് മാത്രമല്ല കഥ പറയാം, നമ്മുടെ അനുഭവങ്ങൾ പറയാം, നമ്മുടെ കൂട്ടുകാരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയാം. സന്തോഷത്തിന്റെ ദിവസമാണത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയും വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് എല്ലാവരും അവരവരുടെ ജോലിക്ക് അപ്പുറം നിങ്ങളോട് കൂടി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അതിൽ കിട്ടുന്ന സന്തോഷം എല്ലാവർക്കും മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുഴയോരത്ത് ഇളം കാറ്റടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി കണ്ടാമതില്ല, നമ്മൾ അറിയാതെ ചിരിച്ചു. അപ്പം ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുക്കുക. നല്ലൊരു സുഖമായ ഒരു പാർക്ക് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് എന്റെ അറിവില്ല. ഞാൻ മോനോട് വിളിച്ചാലും മുന്നേ ഞാൻ അവിടെ പോയിട്ടില്ല, വേറെ ഏതെല്ലോ പാർക്കില്. മകന്റെ രണ്ടാമത്തെ കുട്ടി ഒരു വൈകല്യമുള്ള മോനാണ്, കുറ്റിയാടിയ മറ്റോ ഏതോ പരിപാടിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്തുന്നത് ഇന്നലെ അജിഷി വിളിച്ചു പറയുന്നു. അജിഷിയാണ് എന്റെ വീട്ടിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്. പയ്യോളി 2015 മുതൽ ഫിസിയോതെറാപ്പി പയ്യോളി പോയി ചെയ്യുന്നുണ്ട്. അതിന് ഓട്ടോറിക്ഷയിൽ പിടിച്ച് കയറ്റുക കൊണ്ടുവരിക, അത് മാത്രമേ യാത്രയുള്ളൂ. ഇന്ന് എങ്ങനെ കാര്യം എന്നുള്ള അവസ്ഥയിൽ എൻ്റെ ഡ്രൈവർമാർ എങ്ങനെയോ പിടിച്ച് ജീപ്പിൽ കയറ്റിയിട്ടാണ് ഇവിടെ എത്തിച്ചത്. ഭക്ഷണമൊന്നും നല്ല വിഷയം, രണ്ട് മക്കളുണ്ട് എനിക്ക്. ഇപ്പം 75-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ്. 75-ാമത്തെ വയസ്സിലും ദുഃഖങ്ങളൊക്കെ മറന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ വാലിയേറ്റ് പ്രവർത്തനത്തിൽ രംഗത്തെല്ലാം മണിയൂർ പാലിയേറ്റീവ് കാരുണ്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇവിടെ വിട്ടിട്ട് പോകുന്ന ഒരു പരിപാടി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്. ഭക്ഷണം നന്നായിട്ടുണ്ടാക്കും, ഇവിടെ കുളിപ്പിക്കണം, ഡ്രസ്സ് അലക്കണം, തേച്ച് പുറപ്പെടിച്ച് റെഡിയാക്കി, പൊട്ട് കണ്ണ് വരുന്ന സാധനം ഇതെല്ലാം റെഡി അവിടെ ഉണ്ടാവും. അതെല്ലാം എടുത്തു കൊണ്ട് കൊടുത്താൽ സുന്ദരിയായിട്ടാണെങ്കിൽ ഇരിക്കും. വേറെ പ്രശ്നമില്ല, ഭക്ഷണം കൊടുക്കും, ഭക്ഷണം കൃത്യമായി ചെയ്യും. ഒരു ഉപകാരം മാത്രമേ ഉള്ളൂ, പുട്ടുപൊടി കുഴച്ചു തരും, ആട്ടപ്പൊടി കുഴച്ചു തരും. ഇതല്ലാത്ത ഒരു പരിപാടിയാണ്. ഇപ്പൊ പാട്ട് പാടാൻ അറിയാം, പക്ഷെ മറന്നുപോയി എന്നാ പറയുന്നത്. ജീവിതത്തെ എങ്ങനെ തുന്നിച്ചേർക്കാം എന്ന വളരെ വ്യക്തമായി വളരെ ലളിതമായി പറഞ്ഞിരും സ്വന്തം പ്രിയതമയെ കൂടെ തന്റെ ജീവിതത്തെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്ന ഈ മനോഹരമായ ഈ നിമിഷത്തെ കുറിച്ച് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു നല്ല കയ്യിലൊരുക്കാം. നമുക്ക് ഇതൊക്കെ തന്നെയാണ്. പാലിയേറ്റീവിന്റെ ആൾക്കാർ വന്നിട്ടും അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് സഹായിക്കാറുണ്ട്. അതില് ജയസാറിനോട് പ്രത്യേകം ഇത് നന്ദി പറയുന്നു. കാരണം വെച്ചാല് മൂപ്പരാണ് വരാറും അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാറും ഒക്കെ ജയസാർ ചെയ്യാറുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. വളരെ നല്ല സർവീസാണ് ഇത് നമ്മുടെ തിരുവള്ളൂർ പാലിയേറ്റീവിന്റെ ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു നെഗറ്റീവുണ്ട്. ജനങ്ങളിങ്ങനെ കാണുന്നതാണ്, നമ്മൾ 5 വിരലും 5 വലുപ്പാണ്. ഒരമ്മ പെറ്റതാണ്, ഒരമ്മ പെറ്റ ഒരു ശരീരത്തിലുള്ള 2 കൈകളാണ്. ആ 2 കൈകളിലും 5 വിരലിനോ 5 വലുപ്പമായിരിക്കും. ജനങ്ങൾ പലതും പറഞ്ഞേക്കാൻ ചിന്തിച്ചേക്കാം, നമ്മളാണ് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അവിടെയാണ് നമ്മളെ ജീവിതത്തിലെ വിജയം. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാണിച്ച മനസ്സിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റെസിസ്റ്റൻസ് ആണ്, നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാണ്. എന്തിനെ? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. എന്തല്ലോ എനിക്ക് ഇങ്ങത്തരം കാര്യ പരിപാടിയിൽ പങ്കെടുത്തും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ വർത്താനം പറഞ്ഞിട്ടും എല്ലാം ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിലും എന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ എന്നെ എൻ്റെ സ്നേഹം കൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞ. ശരീരമായി തളർന്നിട്ടുള്ള മനസ്സ് എനിക്ക് ഹാപ്പിയാണ്. ഈ താരങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരും അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലെ, ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പാലിയേറ്റീവ് ഡ്രൈവർമാര് അവര് മോദപേരെയും ഈ അവസരത്തിൽ, കാരണം അവരാണ് ഇവരെ പുറകെ എല്ലാത്തിനും കൂടെ നടന്നതും ഈ പരിപാടി ഈ പാർക്കിന്റെ ആളുകളെ കണ്ടതും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതാണ്. ഈ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീനയാണ് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ KG ചെറിയാൻ മെഡിക്കൽ ഓഫീസർ CSC അധ്യക്ഷ വഹിച്ചു. CSE വിവിധ സ്റ്റാഫുകൾ ഇതിന് നേതൃത്വം നൽകി. Hey.
കുടുംബത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളെ ഈയൊരു പരിപാടിയിലേക്കും ഇതുപോലുള്ളൊരു പാർക്കിലേക്കും അതേപോലെ തന്നെ ബോട്ട് സർവീസിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടി പിന്നെ പ്രയത്നിച്ച എല്ലാ ആളുകൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ ജ്യോതി, ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സുരേന്ദ്രൻ, പി ആർ ഒ ബിനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ റീത്ത വള്ളിൽ, ഇ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് അപർണ, ഫിസിയോതെറാപ്പിസ്റ്റ് അജഷി, ജൂനിയർ എച്ച് ഐ ജയപ്രകാശ്, രജിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജേഷ്, പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സുമാർ, ആശാവർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിയിൽ മികച്ച സേവനം കാഴ്ചവെച്ചു. സുഭാഷ്, നസീം വേളം തുടങ്ങിയവരുടെ കലാപരിപാടിയും തുടർന്ന് എം എം പാർക്ക് അധികാരികളുടെ നേതൃത്വത്തിൽ ബോട്ട് ഉല്ലാസയാത്രയും നടന്നു.